അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ വിദ്യാർത്ഥികളെ, ഇതിൽ നമ്മൾ പഠിക്കുന്നത്, ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്, മൈക്രോസോഫ്റ്റ് എക്സലിലെ ഫോർമുല ടാബ് എന്ന് പറയുന്ന ഒരു ഫോർമുല ടാബ് ഉണ്ട്. നമ്മൾ മാത്തമാറ്റിക്കലായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ പലതും നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, ഹോം ടാബിൽ നമ്മൾ പഠിച്ചു. എങ്കിലും ഇതിൽ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. തബ്വീബ് തസ്സിയഗ്, തബ്വീബ് സിയഗ് ഫോർമുല ബാർ. അല്ല അഥവാ ഫി ഹാദ തബ്വീബി തുസായിദുൽ ഖിയാമി ബിൽ അഅ്മാലിൽ ഹിസാബിയ വ റിയാദിയാത് വൽ മന്ദബിയ വൽ മാലിയ വ ഗൈരിഹ മിനൽ ഹിസാബാത്. ഇതിലുള്ള ഈ ടാബിലുള്ള കണ്ടന്റുകൾ, അതിലെ ടൂൾസ്, തുസായിദു സഹായിക്കുന്നു, ലിൽ ഖിയാമി ബിൽ അഅ്മാലിൽ ഹിസാബിയ അക്കൗണ്ടിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി, വ റിയാദിയാത്സ് അതുപോലെ പിന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ളത്, വൽ മന്ദഖിയ അതുപോലെ തന്നെ വൽ മന്ദഖിയ ലോജിക്കലായിട്ട്, വൽ മാലിയ ഫിനാൻഷ്യലായിട്ട്, വ ഗൈരിഹ മിനൽ ഹിസാബാത് അതല്ലാത്ത അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളൊക്കെ ചെയ്യാനുള്ള ടൂളുകളാണ് ഇതിനകത്തുള്ളത്. അതിലൊന്നാമത്തെ മജ്മുഅത്ത് മക്തബ് ദാലാത്താണ്, ഫങ്ഷൻസിൻ്റെ ഫങ്ഷൻസ് ഗ്രൂപ്പ് എന്ന് പറയാം, ഫങ്ഷൻസ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മിനൽ അദവാത്ത് ഫി ഹാദിഹിൽ മജ്മുഅ വ അഅ്മാലുഹ, അതിലുള്ള പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ വർക്കുകളും. ഒന്ന് ഇദ്രാജു ദാല, ഫങ്ഷൻ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. തുസ്തഖ്ദുമുൽ ഇദ്രാജി ദാലത്തിൻ ലിഅമലിയത്തിൻ റിയാദിയത്തിൻ അവ ഹിസാബിയ, അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷന് വേണ്ടി നമുക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതിൽ ഖുത്വാത്ത്, ഒന്ന് ഫി തബ്വീബി സിയഗ് ടാബ് ബാറിൽ, ടാബിൽ പോവുക, എന്താ ഫോർമുല ടാബിൽ പോകുന്നു. അപ്പോൾ ഫി മജ്മുഅത്തി മക്തബ് ദാലാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോകുന്നു. നെൻകുറു ഫോക്ക് ഇദ്രാജ് ദാല ഇൻസെർട്ട് ഫങ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. യൽഹർ മുറബ ഹിവാറിൽ ഇദ്രാജ് ദാല, ആ ഫങ്ഷൻ ഇൻസെർട്ട് ചെയ്യാനുള്ള മെസ്സേജ് ബോക്സ് വരും. എന്നിട്ട് നക്തുബു വസ്ബൻ മുഖ്തസറൻ അനി ദാലത്തി, അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ബോക്സിൽ ഏത് ടൈപ്പ് ഇക്വേഷനാണ് വേണ്ടത്, ഏത് ടൈപ്പ് ഫങ്ഷനാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. സുമ്മൻ അൻകുറു ഫൗക്ക ഇന്ദിക്കാൽ, എന്നിട്ട് ഗോ എന്ന് പറയുന്നിടത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നെഖ്താറു ദാലത്തിൽ അഹീറ മിനിൽ കായ്മത്തിൽ ദാലാത്ത് അൽ മുസ്തഖ്ദമ അഹീറൻ, അല്ലെങ്കിൽ റീസെൻ്റലി യൂസ് ചെയ്തിട്ടുള്ള, ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്, അവിടുത്തെ ഫങ്ഷൻസിൻ്റെ ഒരു കീ, ഒരു ഒരു കായ്മ, ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ തിരഞ്ഞെടുക്കാം. ഔ നെഖ്താറു ഫിയത്ത് ദാല മിൻ കായ്മത്ത് തഹദീദ് ഫിയ, അവിടെ തഹദീദ് ഫി ഉണ്ടാവും, ഏത് സെക്ഷനാണ് ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഫിയത്ത് ഏത് ഗ്രൂപ്പ് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ മിസാലൻ ഒരു മാല്, ഫിനാൻഷ്യലായിട്ടുള്ള ഗ്രൂപ്പ്, ഫിനാൻഷ്യലായിട്ടുള്ള അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതെടുക്കാം, അല്ല ലോജിക്കലാണെങ്കിൽ അതെടുക്കാം. അങ്ങനെ ഏത് ടൈപ്പ് ദാലാത്തുകളാണ് ഏത് ടൈപ്പ് ഫങ്ഷൻസാണ് വേണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നെഖ്താറു ദാല മിൻ കായ്മത്തി ദാല തഹത്ത തഹദീദു ദാല, അല്ലെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് അവിടെയുള്ള മൊത്തം ഫങ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നൻഗുറു ഫോക്ക മുവാഫ്, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, ഇവിടെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കാണാം. ഇവിടെ ടോട്ടൽ എന്നുള്ളതിൽ ഞാൻ പോയി. എന്നിട്ട് ഇവിടെ ഇൻസെർട്ട്, ഇതാണ് ഫങ്ഷൻസ് ലൈബ്രറി എന്ന് പറയുന്നത്, മക്തബത്തു ദാല എന്ന് പറയുന്നത് ഇതാണ്, മക്തബത്തു ദാല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ ഫോർമുല എന്ന് പറയുന്ന ടാബിൽ പോകുന്നു. ഇതാണ് സിയഗ്, എന്താണ് തബ്വീബ് സിയഗ്, അതിൽ പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫങ്ഷൻ ലൈബ്രറി എന്ന് പറയുന്നത്, തബ്വീബ് ദാലത്ത്. അതിലെ ഫസ്റ്റ് ഐക്കണാണ് ഇൻസെർട്ട് ഫങ്ഷൻ എന്നുള്ളത്. ഇവിടെ ഒരു ഇൻസെർട്ട് ഫങ്ഷൻ, നമ്മളിവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഇക്വേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഫങ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണം. സെർച്ച് ഫോർ പറയുന്നിടത്ത് ഇവിടെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഗോ കൊടുക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് റീസെൻ്റലി യൂസ്ഡ് പറഞ്ഞങ്ങാണ്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പല ടൈപ്പ് ഉണ്ടാവും, ഫിനാൻഷ്യൽ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ടുള്ളത് ഉണ്ടാവും. അതിൽ ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. അതിൽ കൗണ്ട് വേണോ, ഹൈപ്പർ ലിങ്ക് വേണോ, ആവറേജ് വേണോ, സമ്മ് വേണോ. ഞാനിപ്പോൾ ഇവിടുത്തെ സമ്മ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, സമ്മ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും, ഏത് മുതൽ ഏത് വരെ എന്നുള്ളത്. നമ്പർ വൺ ഉണ്ടാവും, അപ്പോൾ ഞാനിവിടെ നമ്പർ വണ്ണ് കൊടുത്തു. ഓക്കെ, ഇനി നമ്പർ ടു ഉണ്ടാവും, അവസാനത്തെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഏതുവരെ കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഏതുവരെ, അപ്പോൾ നമ്പർ ടു എന്നുള്ളത് ഇവിടെ വന്നു.
അപ്പോൾ ഇവിടെ രണ്ടും അറബിക്കും എസ് എസും മാത്രമാണ് അവിടെ എടുക്കുന്നുണ്ടാകുക. അതങ്ങനെ ഓരോ നമ്പേഴ്സും ആണെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ സീരിയലായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, നമ്പർ 3 കൊടുക്കാം, ഏത് വേണമെങ്കിലും നമ്പർ 3, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമ്പർ എന്താണ്, ഇവിടെ ഞാൻ മലയാളം എടുത്തു, ഓക്കെ കൊടുത്തു, പിന്നെ ഇവിടെ മലയാളം എന്നുള്ളടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാൻ നിൽക്കണം ഇവിടെ വന്നു വരുമ്പോൾ. അതല്ലാത്ത ഓപ്ഷൻസ് നമുക്കുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വേണ്ടോ? ഇനി അടുത്ത ഈ ഒരു ഓപ്ഷൻ കൊടുത്തു, എസ് എസ് കൊടുത്തു, ഇനി അടുത്തൊരു ഓപ്ഷൻ കൊടുത്തു, ഇതും കൊടുത്തു, ഹിന്ദി കഴിഞ്ഞിട്ട് എസ് എസും കൊടുത്തു, ഓക്കെ കൊടുക്കുക. അപ്പോൾ വേണ്ടോ, ഇവിടെ ഏതുവരെ വന്നു, സം ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇവിടുത്തെ ഓരോന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് ഒരു സം എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഉള്ളത്. ഇവിടെ നമ്മൾ ഡിജിറ്റുകൾ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും, ഓരോന്ന് നിങ്ങൾക്കറിയാലോ, ഓരോന്ന് മാറുന്നതിനനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്പർ വാല്യൂ ആണെങ്കിൽ നമ്പർ വാല്യൂ കൊടുക്കാം, ഏതാ വേണ്ട വെച്ചാലും നമുക്ക് അവിടുന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വതുഖദിമു ഹാദിഹിൽ മജ്മുഅത്തു അദവാത്തിൽ ഇദ്രാജി ദാലാത്തിൻ ഖാസത്തിൻ ലിൽ ഖിയാമി ബി അഅ്മാലിൻ ഖാസത്തിൻ ബിൽ ഫിയാത്തി. അതുപോലെ തുക്കദ്ദിമു ഇത് നമുക്ക് നൽകുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ തന്നെ തുക്കദ്ദിമു ആദിൽ മജ്മുഅ ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന അദവാത്തിൻ കുറേ ടൂളുകൾ നൽകുന്നുണ്ട്. ഇദ്രാജി ദാലാത്തിൻ ഖാസത്തിൻ പ്രത്യേകമായ ചില ഫംഗ്ഷൻസ് നമുക്കത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ലിൽ ഖിയാമി ബി അഅ്മാലിൻ ഖാസത്തിൻ ബിൽ ഫിയാത്തി. ഓരോ ഫിയത്തുകൾ ഉണ്ടാവും, ഓരോ സെക്ഷൻസ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ടൈപ്പ് ഉണ്ടാവും. മസലൻ മാലിയ, ചിലപ്പോൾ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് കൊണ്ടുവരാം, ഫംഗ്ഷൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കൊണ്ടുവരാം. മന്തിക്കുക, നെസ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട്, താരീഖ് വൽ വക്ത് ഡേറ്റ് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാം. ഓ ബഹ്സ് വ ഇഷാറ സെർച്ച് ആൻഡ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, റിയാദിയാത്ത് മാത്തമാറ്റിക്കലി മുസല്ലസാത്ത് അതുപോലെ ത്രികോണങ്ങളിലെ ട്രയാങ്കിൾസ് ദാലാത്ത് പിന്നെന്താണ് ദാലാത്ത് ഇലാഫിയ അതുമല്ലാത്ത അഡീഷണൽ ആയിട്ടുള്ളത് ഉണ്ടാവും. ദാലാത്ത് ഇഷ ഇ വഹന്ദസിയ മുക്കഅബ് മാലൂമാത്ത് തവാഫുക്ക് വെബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അതിവിടെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒന്ന് ഓട്ടോസം ഉണ്ട്, മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഉണ്ടാവും. അതുപോലെ ഈ ഓട്ടോസം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഇതേ കാര്യം തന്നെ നമ്മളിവിടെ ടാബിൽ ഇവിടെ ഓട്ടോസമ്മിൽ പഠിച്ചു. ഓട്ടോസമ്മിൽ നിങ്ങൾക്കറിയാം സമ്മ് ആവറേജ് കൗണ്ട് എന്ന് പറയുന്നത് സാധനം തന്നെയാണ്. നമ്മളിവിടെ ഫോർമുലയിൽ ഇവിടെ ഓട്ടോസമ്മിൽ പഠിക്കാൻ പോകുന്നത്, ഇത് വീണ്ടും നമുക്ക് നോക്കാം. പിന്നെ അവസാനം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഓരോ ഫിനാൻഷ്യലായിട്ടുള്ള കുറേ ഇക്വേഷൻസ് ഫംഗ്ഷൻസ് ലോജിക്കലായിട്ടുള്ള ഉണ്ടാവും, ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാവും, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടാവും, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത്, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്ന പേരൊക്കെ മാറ്റിയും കൊണ്ട് ചെയ്യുന്നുണ്ടാവും, മാത്സ് എന്താണ് മാത്സുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. മോർ ഫങ്ഷൻസിൽ പോയാൽ സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ടാവും, എൻജിനീയറിങ് ക്യൂബ് ഇൻഫർമേഷൻ കമ്പാറ്റിബിലിറ്റി വെബ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളിവിടെ കൂടുതലായിട്ട് ഇൻഡെയിലായിട്ട് പഠിക്കുന്നില്ല. പക്ഷേ വലാൻ ഉരീദുൽ ബയാൻ ആൻഡ് ജമീ ദാലാത്തി വത്തുർ തെരീഖ് ഇസ്തിഖ്ദാമഹ ഫി ഹാദൽ കിതാബ്. ഈ പുസ്തകത്തിൽ എല്ലാ ഇക്വേഷൻസും എല്ലാ ഫംഗ്ഷൻസും എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മളിവിടെ പറയണില്ല. കാരണം ലിയന്നലാ ലാൻ എസ്തഫീദ് മിന്ന കെസിറ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബെനഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മളുടെ പിന്നെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് അത് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. വനൂരിദുന തെരീഖ് ഇസ്തിഖ്ദാമി ദാലാത്തിലത്തിൻ എസ്തഫീദ് മിന്ന ആദിയൻ. സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മളാകെ പഠിക്കാൻ പോകുന്നത്, കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതിലേക്ക് നമുക്ക് സീഗ ഫോർമുല എന്നതിലേക്ക് വരാം. എന്താണ് ഫോർമുല എന്ന് മനസ്സിലാക്കുക. ഒന്ന്, ഹിയ മുആദലാത്തുൻ തഖൂമു ബി ഇജ്റായി അമലിയാത്തിൻ ഹിസാബിയത്തിൻ അലൽ ഖിയമിൽ മൗജൂദത്തി ഫി വറഖത്തി അമൽ. വർക്ക് ഷീറ്റിലുള്ള ലഭ്യമായ വാല്യൂകളെ അടിസ്ഥാനപ്പെടുത്തി മാത്തമാറ്റിക്കലായിട്ടുള്ള അക്കൗണ്ടിംഗ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ മുആദലാത്ത് എന്ന് പറയുക. മുആദലാത്ത് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് തഖൂമു അത് നിലകൊള്ളുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു. ഇജ്റാ അമലിയാത്തിൻ ഹിസാബിയ അക്കൗണ്ടിംഗ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. അലൽ ഖിയമിൽ മൗജൂദ ലഭ്യമായ ഡാറ്റയുടെ ബേസിൽ ഫി വറഖത്തി അമൽ വർക്ക് ഷീറ്റിൽ.
തബദവു സീഗത്തു എപ്പോഴും നമ്മൾ ഒരു ഫോർമുല ടൈപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ തുടങ്ങേണ്ടത് ബിആലാമത്തിൽ മുസാമ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു പിന്നെ അലാമത്ത് വെച്ചിട്ടുമാണ് നമ്മൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ തുടങ്ങേണ്ടത്. പാല സബീൽ മിസാല് ഉദാഹരണം പറഞ്ഞാൽ തക്കൂമു സീഗ ഈസിക്വൽ ടു മൾട്ടിപ്പിൾ 3 ബ്രാക്കറ്റിൽ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഇതെന്താ ചെയ്യുക? ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റിലുള്ള രണ്ടിനെയും മൂന്നേയും കൂടി ഗുണിക്കും. എന്നിട്ട് രണ്ടും മൂന്നും കൂടി ഗുണിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും മൂന്നും ഗുണിച്ചതിന് ശേഷം ആ കിട്ടിയ സംഖ്യയോടുകൂടെ 5 കൂട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ബോർഡ് മാസമൊക്കെ കൃത്യമായിട്ട് അതിനെ അറിയാം, സിസ്റ്റം അത് ചെയ്തോളും. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ എന്താണ്, ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനെ ഒരു ഫോർമുല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫോർമുലേൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, അജ്സാവ് സീഗ, അതിൽ വരുന്നത് തത്തക്കവന മിൻ ഹാദിഹിൽ അജീസ. ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ഫോർമുലയിൽ താഴെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ദാലാത്താണ്, ഫംഗ്ഷൻസാണ്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സമ്മാണോ ആവറേജ് ആണോ അതല്ല പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ പേഴ്സൻറ്റേജിലാണോ കൗണ്ടാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ ദാലാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സീഗത്തും തമ്മത്ത് കിതാബത്തും ആ മുസബക്കൻ അത് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ബിയസു തുക്കുബിലു കീമത്തൻ ഔ കിയമിൻ ഔ തു അദ്ദീല ഇജ്രായി ഇഹ്ദൽ അമലിയാത്തി ഔ ഇർജ കീമത്തിൻ ഔ കിയമിൻ എന്ന് പറഞ്ഞാൽ ഇത് തമ്മ കിതാബത്തു ആ മുസബക്കൻ. ഇപ്പോൾ സമ്മ എന്നുള്ളത് ആ ഒരു ഇക്വേഷൻ നേരത്തെ എഴുതി ഉണ്ടാക്കിയത് തന്നെയാണ്, നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ബിയസു തക്കുബിലു കീമ അത് ഒരു വാല്യൂവിനെ സ്വീകരിക്കും അല്ലെങ്കിൽ ഒന്നിലധികം വാല്യൂവിനെ സ്വീകരിക്കും. എന്നിട്ട് ഔ തു അദ്ദീല ഇജ്രായി ഇഹ്ദൽ അമലിയാത്തി ഏതെങ്കിലും ഒരു വർക്ക്, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് അത് ചെയ്യും. എന്നിട്ടോ ആ ഇർജാ കീമത്തിന് ഔ കിയമിൻ അങ്ങനെ ഇക്വേഷൻ കൊടുത്ത് അതിൻ്റെ വാല്യൂ നമുക്ക് തരും അല്ലേ, ഇർജാ അതിനെ അതിൻ്റെ റിസൾട്ട് നമുക്കത് തരും. അതിനാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സമ്മ്, അതുപോലെ തന്നെ ഇഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. കൗണ്ട് അല്ലെ, മിനിമം മാക്സിമം. പിന്നെ മറാജിയാണ്, റെഫറൻസസ് പറയണം. ഓ, എപ്പോഴും നമ്മൾ റെഫറൻസ് പറയണം. അത് ആ റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഓരോ ഹല്യക്കും ഓരോ സെല്ലിനും നമ്മൾ ഓരോ അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അഡ്രസ്സിനെയാണ് ആ പേരിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈസിക്വൽ ടു എന്ന് പറഞ്ഞങ്ങാണ്ട് ദാലത്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈസിക്വൽ ടു കൊടുത്തതിന് ശേഷം ദാലത്ത് പറഞ്ഞു സമ്മ്, എന്നിട്ട് സം ഓഫ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ റെഫറൻസ് കൊടുക്കണം, ഇന്ന സെല്ല് F5 അല്ലെങ്കിൽ S5 S6 എന്നൊക്കെ പറയുന്നത് കൊടുക്കണം. എന്നിട്ട് അവാമിൽ തഷ്കീൽ ഓപ്പറേറ്റേഴ്സ് കൊടുക്കണം, അത് പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ മൾട്ടിപ്പിൾ ചെയ്യണോ ഡിസ്ട്രാക്ട് ചെയ്യണോ അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യണോ എന്നീക്കെ പോലെയുള്ള ഓപ്പറേഷൻസിന്, അതാണ് തഷ്കീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇഷാറത്തിന് ഔ റംസുൻ യുഅയ്യിനു അൻ ഔ അൽ ഹിസാബി, ഏത് ടൈപ്പ് കൗണ്ടിങ് ആണ് ഏത് ടൈപ്പ് മാത്തമാറ്റിക്കൽ വർക്കാണ് അവിടെ ചെയ്യേണ്ടത് ഏത് ടൈപ്പ് അക്കൗണ്ടിങ് ആണ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയാണ്. ലിയത്തിമ ഇൻജാസോ ഇമിന താബീരി, ഈ വർക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ ഉണ്ടാവും, അതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് എന്ത് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പ്ലസ് ആവാം മൈനസ് ആവാം മൾട്ടിപ്ലിക്കേഷൻ ആവാം അങ്ങനെ ഏതാണ് വേണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഹുനാക്ക ആവാമിൽ തഷ്കീൽ റിയാദിയ, ഇവിടെ പല ടൈപ്പും ഉണ്ടല്ലോ, അത് മാത്തമാറ്റിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, കമ്പാരിസൺ ഉണ്ടാവും, ഈക്വൽ ആണോ എന്താണ് നോട്ട് ഈക്വൽ ആണോ മോർ ദാൻ ആണോ ലെസ് ദാൻ ആണോ അല്ലേ, മന്ദിക്കി ഉണ്ടാവും, ലോജിക്കൽ ആയിട്ടുള്ളതുണ്ടാവും, ട്രൂ ഓൾ ഫാൾസ് ഉണ്ടാവും, അർജി റെഫറൻസ് പരമായിട്ടുള്ളതുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പല ടൈപ്പ് വർക്കുകൾ ഉണ്ടാവും, അതിൽ ഏതാണ് വേണ്ടത് എന്ന് നമ്മളവിടെ പറയാം. അപ്പോൾ ഈസിക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ഒരു ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്, പ്ലസ് ചിഹ്നം ഒരു ഓപ്പറേറ്ററാണ്. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിന് കൊടുക്കണം. ദെൻ പിന്നെ സവാബിത്ത് എന്ന് പറയും, കൺസോണൻസ്. കൺസോണൻസ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷനിൽ നമ്മളൊരു പ്രത്യേക വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കീമത്ത് അല്ലെങ്കിൽ ഒരു നെസ്സിനെ തന്നെ കൊടുക്കുക, ആ ഇക്വേഷനകത്ത് തന്നെ നമുക്കൊരു നെസ്സിനെ കൊടുക്കാൻ പറ്റും, ഒരു ടെക്സ്റ്റിനെ കൊടുക്കുക, ഇൻവെർട്ടർ കോമിൽ ഇട്ടിട്ടാണ് അതൊക്കെ കൊടുക്കുക. അങ്ങനെ ഇൻവെർട്ടർ കോമിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതെന്താവും, അത് കൺസോണൻ്റാണ്. ലായ തകയ്യുറു നതീജത്തിൽ ലാമാൽ ഹിസാബിയ ഫിൽ ഖലായ, സെല്ലുകളിൽ എത്ര ചേഞ്ച് വന്നാലും ഇതിന് മാറ്റം വരില്ല.
അപ്പോൾ സെല്ലുകളിൽ മാറ്റം വരുന്നതിന് അതിൻ്റെ ഇക്വേഷൻസിന് അനുസരിച്ച് മാറ്റം വരില്ല എന്നർത്ഥം. അപ്പോൾ മാറ്റം വരാത്ത കണ്ടന്റുകളെയാണ് നമ്മൾ സവാബിത്ത് എന്ന് പറയുന്നത്. നമ്മൾ മാറ്റി കൊടുക്കല്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് മാറൂല. അതിന് നമ്മൾ കൺസോണൻസ് എന്ന് പറയും. അലാ സബീൽ മിസാൽ യദുർ റഖമു 210. ഇപ്പോൾ 210 എന്നെവിടെയെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് കൺസോണൻ്റാണ്. അല്ലെങ്കിൽ അർബ റുബ് സനവിയ എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതും സവാബിത്താണ്. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സവാബിത്താണ്, കൺസോണൻസാണ്. നേരെമറിച്ച് മറ്റുള്ള റിസൾട്ടുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ദാലാത്ത്, രണ്ട് മറാജി, മൂന്ന് അവാമിൽ, തഷ്കീൽ, നാല് സവാബിത്ത് എന്ന് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഒരു അവാമിൽ അമാൽ ഇസാബിയ ഫി എക്സൽ, എക്സലിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ, ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്. അഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ വേണ്ടവർക്ക് ഇഷ്ടംപോലെ സെർച്ച് ചെയ്ത് കിട്ടാവുന്നേ ഉള്ളൂ, ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇത് വളരെ ബേസിക്കലായിട്ടുള്ള, ശരിക്കും എക്സലിൻ്റെ വളരെ വളരെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒന്ന്, ജം അഡീഷൻ എങ്ങനെ ചെയ്യാം. മുസ്തഖ്ദിമ അലാമത്ത് പ്ലസ് ലി ജം ഇൽ ഖിയമി ഫിൽ ഖലായ, ഒരു സെല്ലുകളിലുള്ള വാല്യൂകളെ നമുക്ക് എന്താണ് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്തുബ് സീഗ ഈസിക്കൽ ടു ബി പ്ലസ് ബി ഫൈവ് പ്ലസ് സി ഫൈവ് പ്ലസ് ഡി ഫൈവ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ലെ ജം ഇൽ ഖിയമി ഫി ഹലിയത്തി ബി ഫൈവ് സി ഫൈവ് ഡി ഫൈവ്. അപ്പോൾ ബി ഫൈവ് സി ഫൈവ് ഡി ഫൈവ് കളിലുള്ള കണ്ടന്റുകളെ നമുക്ക് പ്ലസ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ നെക്തുബ് ഫിൽ ഖലിയ അലാമത്ത് ഇക്വേഷൻ, ഇക്വേഷൻ മാർക്ക് കൊടുക്കുക. സുമ്മന എൻകുറു ഫോക്ക് ഖലിയത്തി ഫൈവ് ബി ഫൈവ് ബി ഫൈവില് കൊടുക്കുക. എന്നിട്ട് സുമ്മനക്തുബ് അലാമത്ത് പ്ലസ് സുമ്മന എൻകുറു ഫോക്ക് ഖലിയത്തി സി പ്ലസ് സി ഫൈവ്. എന്നിട്ടോ സുമ്മനക്തുബ് അലാമത്തി പ്ലസ് സുമ്മന എൻകുറു ഫോക്ക് ഖലിയത്തി ഡി ഫൈവ് സുമ്മന ഉള്ളത് അലാം ഇഫ്താഹി എൻ്റർ. അപ്പോൾ ഇതൊരു രീതിയാണ്, സാധാരണ മാനുവലി നമ്മൾ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇതിനകത്ത് ഇവിടെ ജെ ടെൻ ആണ്. ഇപ്പോൾ ജെ ടെന്നെ നമുക്കറിയാം, ജെ ടെന്നിൽ ഞാനൊരു സംഖ്യ അടിച്ചുകൊടുത്തു, അതുപോലെ ഇവിടെയും വേറൊരു സംഖ്യ അടിച്ചുകൊടുത്തു, ഇവിടെ ഒരു സംഖ്യ അടിച്ചുകൊടുത്തു, ഇങ്ങനെ ഇവിടെ അടിച്ചുകൊടുത്തു, ഇവിടെയും അടിച്ചുകൊടുത്തു. എന്നിട്ട് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ അങ്ങനെ ഓരോന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ J5 J10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. J10 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ J10 വന്നു. എന്നിട്ട് പിന്നെ പ്ലസ് കൊടുക്കുക, എന്നിട്ട് പിന്നെ K10 എന്ന് കൊടുക്കുക. അപ്പോൾ K10 വന്നു ഉണ്ടോ, എന്നിട്ടും പ്ലസ് കൊടുക്കണം, എന്നിട്ട് പിന്നെ L10 എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് പ്ലസ് കൊടുക്കുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ M10 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ടും പ്ലസ് കൊടുക്കുക, N10 കൊടുത്തു. ഇപ്പം ഇത്രയും വന്നതോടുകൂടി നമുക്ക് ഇനി എൻ്റർ അടിക്കാം. ഇപ്പോൾ കണ്ട ഇവിടെ ഓരോന്നായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇനി അടുത്തൊരു രീതി എന്ന് പറയണത്, ഇവിടെ നമുക്കറിയാം, ഇവിടെ തന്നെ നമുക്ക് ഞാൻ വേറൊരു സംഖ്യ എവിടെയും കൂടെ അടിച്ചു കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾക്ക് വേറൊരു രീതി എന്ന് പറയുന്നത് ഇക്വേഷൻ കൊടുത്തു, എന്നിട്ട് ഞാൻ ഇവിടെ പ്ലസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു കണ്ടോ, സെല്ലിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ല, പകരം ക്ലിക്ക് ചെയ്ത് കൊടുത്തു, എന്നിട്ട് പ്ലസ് കൊടുത്തു, എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, വീണ്ടും പ്ലസ് കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, വീണ്ടും പ്ലസ് കൊടുത്തു, ദെൻ ഇവിടെ വന്നു, വീണ്ടും പ്ലസ് കൊടുത്തു, ഇവിടെ വന്നു, വീണ്ടും പ്ലസ് കൊടുത്തു. അപ്പോൾ എൻ്റർ അടിച്ചു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇങ്ങനെ രണ്ട് രീതി ചെയ്യാം. ഇതൊക്കെ വളരെ മാനുവലി ചെയ്യുന്ന പരിപാടികളാണ്, എക്സൽ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. അടുത്തൊരു കാര്യം, ജമ്മ തിൽക്കായി ഓട്ടോ സമ്മാണ്, ഇത് നമ്മൾ പഠിച്ചതാണ്. ഓട്ടോ സമ്മിലുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ്, ജമ്മിൽ കിയമി തിൽക്കായിയൻ, അതൊരു സ്ലൈഡ് ഒരു സെല്ലുകളിലുള്ള വാല്യൂവിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ സമ്മ് ചെയ്യാം. നുഹദ്ദിദുൽ ഖലായ അല്ലത്തി ഫിഹാൽ ഖിയമുലിൽ ജംഅ്, നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും സെല്ലുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. വനൻകുറു ഫൗക്ക അദാത്ത്, ഇങ്ങനെ ഒരു സിഗ്മ പോയിന്റ് ഉണ്ടാവും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാൽ മൗജൂദത്തു മൗജൂദ് ഫി മജ്മുഅത്ത് തഹരീർ. ഇത് എവിടെ ഉണ്ടാവും, എഡിറ്റ് മെനുവിൽ, എഡിറ്റ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ലിമ്ന അലാമത്ത് തബി സഫറേസിയ, ഹോം ടാബിൽ നമ്മൾ എഡിറ്റ് മെനുവിൽ ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. വഹാദ തസീലുൽ ജംഇ കാഫത്തിൽ കിയമി ഫിൽ ഖലായൽ മുതജാവറ ഫി സഫിൻ ഔ അമൂദിൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ഒന്നിലധികം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒന്നിലധികം ഒരു കോളം ഒന്നിലധികം കോളത്തിലുള്ളത് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് പറയാം സെഫിലുള്ളതിനൊക്കെ
റോകളിലുള്ള സെല്ലുകളെ നമുക്ക് ഒന്നിച്ച് വാല്യൂ ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ല ഇഖ്തിസാറുൽ ജംഇ തിൽക്കായി എന്ന് പറയുന്ന ആൾട്ട് പ്ലസ് ഇ സിക്വൽ ടു ആണ്, ജംഇ തിൽക്കായിക്ക് വേണ്ടിയിട്ടുള്ള ആൾട്ട് പ്ലസ് ഇ സിക്വൽ ടു ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സമ്മ് ടോട്ടൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നുള്ളതാണ്, നമ്മളിവിടെ പഠിച്ചതാണല്ലോ അല്ലേ, ടോട്ടൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചാണ്. ആൾട്ട് പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു രീതി നമ്മളോട് പറഞ്ഞു തന്ന സ്ഥിതിക്ക് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ആൾട്ട് പ്ലസ് കണ്ടോ, ആൾട്ട് പ്ലസ് ഈ സീക്വൽ ടു എന്ന് കൊടുത്തതോടുകൂടി തന്നെ എന്തായി, സം ഓഫ് എന്ന് വന്നു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളതും. ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഓട്ടോ സം അടിച്ചു, അപ്പോൾ അതും അത് തന്നെയാണ് വന്നത്. ഇനി ഇതേ കാര്യം തന്നെയാണ് എവിടെയുള്ളത്, ഇവിടെ വന്നിട്ട് ഓട്ടോ സം അടിച്ചു, ഹോമിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഓട്ടോ സം അടിച്ചു, അതും ഒരേ കാര്യം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ് ഇക്വേഷൻ, ആ ഓ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്ത ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ സെല്ല് പറയുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി, ഈ സെല്ല് പറയുന്നിടത്ത് ഏതാണ് സെല്ല് വേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ വെടുത്തിട്ടാണ് വേണ്ടത് അല്ലേ, ഇവിടെ നിന്ന് വെടുത്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സമ്മ് ഓട്ടോ സമ്മിൻ്റെ മൂന്ന് രൂപങ്ങൾ പഠിച്ചു. ഓട്ടോ സമ്മിൻ്റെ മൂന്ന് രൂപങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്, ഒന്ന് ഇവിടെ സാധാരണ ഹോം ടാബിൽ എഡിറ്റ് മെനുവിലുണ്ട്, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർമുലയിൽ ഇവിടെ ഫങ്ഷൻ ലൈബ്രറിയിൽ ഒരു ഓട്ടോ സമ്മ് ഉണ്ട്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ട് പ്ലസ് ഈസിക്കൽ ടു ആണ് പഠിച്ചത് അല്ലേ. ആൾട്ട് പ്ലസ് ഞാനിവിടെ ഒഴിവാക്കി, ഇനിയും കാണാം ആൾട്ട് പ്ലസ് ഈസിക്കൽ ടു അടിക്കുന്നതോടുകൂടി സമ്മ് വരും. അതാണ് ഒരു രീതി എന്ന് പറഞ്ഞാൽ ആൾട്ട് പ്ലസ് ഈസിക്കൽ ടു അടിച്ചാൽ നമുക്ക് ഓട്ടോ സമ്മ് വരും. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും സമ്മ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ജമ്മു ബിദാലത്തി സമ്മ്, നമ്മൾ ഓട്ടോ സമ്മ് പഠിച്ചു, ഓട്ടോ സമ്മ് അല്ല ഈ പറയുന്നത്, ഇത് സമ്മ് എന്ന് പറയുന്നത് എന്തിനകത്ത്, ഉസ്തഖദമു ലി ജംഇൽ അർക്കാമി ഫിൽ ഖലായ മുത്തജാവറ വഗൈറു മുത്തജാവറ യദവിയൻ. നമ്മൾ എന്ത് ചെയ്യാം, അടുത്തടുത്ത സെല്ലുകളിലുള്ളതും എടുക്കാം, അടുത്തടുത്ത സെല്ല് അല്ലാത്തതും എടുക്കാം. അപ്പോൾ ഓട്ടോ സമ്മിൽ എപ്പോഴും അടുത്തടുത്ത സെല്ലുകളിലുള്ളതാണ് എടുക്കുക. അപ്പോൾ അതിന് പകരം നമുക്ക് അടുത്തടുത്ത സെല്ലല്ലാതെ നമുക്ക് എടുക്കാം. ഇപ്പോൾ മിസാൽ ഈസിക്കൽ ടു സം ഓഫ് ബി ഫൈവ് ടു ബി ട്വൽവ് എന്ന് കൊടുത്താൽ ബി ഫൈവ് മുതൽ ബി ട്വൽവ് വരെയുള്ളത് എടുക്കും. എന്നാൽ ഈസിക്കൽ ടു സം ഒരു ബ്രാക്കറ്റിൽ കൊടുക്കണ ബി ഫൈവ് ടു ബി ട്വൽവ് ദെൻ ബി എയ്റ്റീൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ജംഇൽ അർക്കാമി ഫിൽ ഖലായ ബി ഫൈവ് മുതൽ ബി ട്വൽവ് വരെ ഉള്ളതും വരുക്കും, പിന്നെ ബി എയ്റ്റീനിലുള്ളത് എടുക്കും. അതാണ് ജമ്മു ദാലത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്ത് നോക്കാം, നമുക്കിവിടെ പോയിട്ട് ഇതിനകത്ത് ഓട്ടോ സമ്മിൽ പോയിട്ട് കാണാം സമ്മ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സമ്മ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ വന്നു. അതിന് പകരം നമ്മൾ മാനുവലായിട്ട് സമ്മ് കൊടുക്കുകയാണെങ്കിലോ, ഞാൻ മാനുവലായിട്ട് സമ്മ് കൊടുത്തു, സമ്മ് ഓഫ് എന്ന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടുത്തിട്ടുള്ളത് കൊടുത്തു, ഇത് രണ്ടും കൊടുത്തു, അല്ല ഇത് മൂന്നും ഞാൻ കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒരു പ്ലസ് ഇട്ടു. പ്ലസ് ഇട്ടിട്ട് ഞാൻ പിന്നെ പ്ലസ് ഇടണമെന്നില്ല, പിന്നെ എന്ത് കൊടുത്തു, നമ്മൾ ഏതാ കൊടുക്കേണ്ട, കോമട്ടും കണ്ട് പിന്നെ ഞാൻ ഇതും കൊടുത്തു, കോമട്ടിട്ട് അത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെ പ്ലസ്സും കൂടെ കൊടുക്കേണ്ടി വരും, ഇവിടെ പ്ലസ് കൊടുക്കണം, അപ്പോഴാണ് ശരിയാവുക. ഓക്കെ, പ്ലസ് കൊടുക്കണം, അപ്പോൾ കോമല്ല, ഇവിടെ പ്ലസ് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു ഈസിക്കൽ ടു സമ്മ് എന്ന് പറഞ്ഞങ്ങാണ്ട് ഏതുവരെയുള്ള കൊടുത്തു, ഈ മൂന്നെണ്ണം സെലക്ട് ചെയ്തു, എന്നിട്ട് ഇത് ഒഴിവാക്കി, എന്നിട്ട് ഇതിനെ ഇതിനെയും എടുത്തു, അതാണ് പ്ലസ് കൊടുത്തത്. ഇതാണ് നമ്മൾ ഓട്ടോ സമ്മ് അല്ലാതെ മാനുവലി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, പ്ലസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മൈനസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും, സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നതാണല്ലോ. നുസ്തഖ്ദമു അലാമത്ത് ലിത്തറഹിൽ ഖിയമി മൈനസ് ലിത്തറഹിൽ ഖിയമി ഫിൽ ഖലായ, സെല്ലിലുള്ള ഒന്ന് മുതൽ ഏതുവരെയാണ് എടുക്കുക, എന്നിട്ട് അതിനെ മൈനസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണത്തിനെടുത്താൽ എന്താണ് ചെയ്തത്, ഇവിടെ ഈസിക്കൽ ടു എന്ന് പറഞ്ഞങ്ങാണ്ട് ഞാൻ പറയാണ് എന്താണ് പറയേണ്ടത്, ഈസിക്കൽ ടു ഇതിനെ കൊടുക്കാം, ഈസിക്കൽ ടു ഈ സെൽ അഡ്രസ്സ് പറഞ്ഞു ഓൺ അയൺ മൈനസ് എന്ത് ചെയ്തു, പിന്നെ ഓ ടെൻ എന്ന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് ഇവിടെ വരും, അതിനാണ് നമ്മൾ മൈനസ് കൊടുക്കുക. ഒക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സൈൻ എന്ന് പറയുന്നത് ഇൻഡു സൈനാണ്,
shift 8 ൽ കാണാൻ പറ്റും shift 8 ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും നുസ്തഖദമ അലാമത്തു അൽർബ് ലിർബിൽ ഖിയമി ഫിൽ ഖലായ ഈ സ്റ്റാർ ചിഹ്നം നമുക്ക് ഇക്വേഷൻ എന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ ഇക്വേഷൻ ആണ് അത് വെച്ച് ചെയ്യാൻ പറ്റും ഇപ്പോ മിസാലുൽ ലിർബിൽ ഖിയമി ഫിൽ ഖലായ ഇപ്പോ നമ്മൾ അലിയയിലുള്ള സെല്ലുകളിൽ നമ്മൾ എന്താണ് എ1 എ2 എ3 എന്നുള്ളതിനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ നെക്തുബ് സിയാഗ് ഫിൽ ഖലായ ഖലിയ എ ഫോറിൽ നമ്മൾ ഈ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക ഈ പറയുന്ന ഇക്വേഷൻ എ ഫോറിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ സുമനത്തു മിഫ്താ എൻ്റർ ഇപ്പോൾ എ ഫോർ ഇതൊക്കെ ഒരു മോഡൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ എവിടെ വേണമെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ഈസിക്വൽ ടു കൊടുത്തു ഈസിക്വൽ ടു കൊടുത്തിട്ട് ഞാൻ എന്താ പറയുന്നത് ഞാൻ ഇത് കൊടുത്തു ഇത് ഇക്വേഷൻ കൊടുത്തു എന്നതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് കൊടുത്തു അപ്പോൾ സ്റ്റാർ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് കൊടുത്തു അപ്പോൾ അതിനെ മൂന്നിനെയും കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ വരും കണ്ടോ അപ്പോൾ മൂന്നും കൂടെ മൾട്ടിപ്പിൾ ചെയ്തും കണ്ടുള്ള എമൗണ്ടാണ് അവിടെ വരും ആദ്യം എൽ നയനും എൽ ടെണ്ണും കൂടെ മൾട്ടിപ്പിൾ ചെയ്യും എന്നിട്ട് എൽ ടെണ്ണും എൽ നയനും കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ എൽ ഇലവൻ കൊണ്ട് എന്ത് ചെയ്യും മൾട്ടിപ്പിൾ ചെയ്യും അതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ രീതി അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിവിഷനും കാണാം ഡിവിഷൻ നമുക്ക് പഠിച്ചത് തന്നെയാണ് നുസ്തഖദമ അലാമത്ത് സ്ലാഷ് ലിൽ അർബിൽ ഖിയമി ഫിൽ ഖലായ വാല്യൂ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും മിസാലുൽ തക്സീമി ഖീമത്ത് ഫി എ ടു ബി ഖീമത്തിൻ എ ത്രീ നക്തുബു സീഗ ഫി എ ഫോർ കമായലി അല്ലേ എ ടുവിനെ ഡിവൈഡ് ചെയ്ത് എ ത്രീ എ ടുവിനെ എ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടേണ്ട റിസൾട്ട് നമുക്ക് എ ഫോറിൽ എഴുതാം അപ്പം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു ഈസിക്കൽ ടു ഇത് അല്ലേ ഒരു ടോട്ടലിനെ കിട്ടി ഡിവൈഡഡ് ബൈ എത്ര വേണമെങ്കിൽ കൊടുക്കാം നമുക്കൊരു കൺസോണൻ്റ് കൊടുക്കാം ഇപ്പോൾ കൺസോണൻ്റ് കൊടുക്കുക പറഞ്ഞാൽ ഞാനിവിടെ നൂറ് എന്ന് കൊടുത്തു ഇവിടെ നൂറ് എന്ന് പറയുന്നത് ഒരു കൺസോണൻ്റാണ് അല്ലേ ഇക്വേഷനാണ് ഇവിടെ ഇതാണ് എന്താണ് നമ്മൾ പറയണത് നമ്മൾ പറയുന്ന ഫംഗ്ഷൻ ഫംഗ്ഷനല്ല നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ സ്ലാഷാണ് ഓപ്പറേറ്റർ ഈ ഓൺ അയൺ എന്ന് പറയുന്നത് റെഫറൻസുമാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചല്ലോ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഓൺ അയൺ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് ഒരു റെഫറൻസാണ് ഇത് ഓപ്പറേറ്ററാണ് മറ്റേത് കൺസോണൻ്റാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് സ്വാഭാവികമായിട്ടും അതിന് പെർസെൻറ്റേജിലേക്ക് മാറ്റും അല്ലേ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും എന്നർത്ഥം ആ രീതിയിൽ നമുക്ക് അതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് പിന്നെ ആവറേജ് ആണ് ആവറേജ് ഓഫ് എന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് കൊടുക്കാം ലിക്തിഷാഫി മുത്തവസത്തിൽ കെമി ഫിൽ ഖലായ നെസ്തഖദമു ഹാദിഹി സീഹ അല്ലേ നമ്മളത് പഠിച്ചതാണ് ആവറേജ് എങ്ങനെ കണ്ടെത്താം ഈസിക്കൽ ടു ആവറേജ് ഓഫ് എ ടു ടു എ സിക്സ് എന്ന് കൊടുത്താൽ എ ടു മുതൽ എ സിക്സ് വരെയുള്ള കണ്ടൻറ്റിൻ്റെ ആവറേജ് വാല്യൂ നമുക്കവിടെ കിട്ടും അപ്പോൾ അത് നമ്മളിവിടെ പഠിച്ചു എവിടെ പഠിച്ചു ഇവിടെ നമ്മൾ പറയാം ആവർ ഈസിക്കൽ ടു ആവറേജ് ആവറേജ് എന്ന് ആവറേജ് വന്നില്ല ആവറേജ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഓഫ് കൊടുത്തു ഓഫ് കൊടുത്തിട്ട് നമ്മൾ ഏതാ കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇവിടുത്തെ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു ഈ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് എൻ്റർ അടിച്ചാൽ മതി ആവറേജ് ഓഫ് കിട്ടി അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് അത്രയാണ് എമൗണ്ട് നമുക്ക് മനസ്സിലായി അപ്പോൾ അത്രേ ഉള്ളൂ ആവറേജ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെ ജമ്മത്തിൽക്കായിൽ പോയിട്ട് മക്തബ് ദാലാത്തിലൊക്കെ പോയി കണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആവറേജ് എടുക്കാം അല്ലേ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഇവിടെ മക്തബ് ദാലാത്തിൽ പോയിട്ട് ഇവിടെ ആവറേജ് ഉണ്ട് അപ്പോൾ ആവറേജ് കൊടുത്തു അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേറൊരിടത്ത് പഠിച്ചിരുന്നു ഹോം ടാബിൽ എഡിറ്റ് മെനുവിൽ നമ്മൾ ആവറേജ് പഠിച്ചു അപ്പോൾ ഇവിടുന്ന് ആവറേജ് എടുക്കാം അപ്പോൾ സമ ഓട്ടോ സമ പോലെ തന്നെ ആവറേജ് എടുക്കാം കൗണ്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് പിന്നെ കൗണ്ട് നമ്പേഴ്സ് കൗണ്ട് നമ്പേഴ്സ് നമ്മൾ പഠിച്ചതാണ് തുസ്തഖദ് മുഹാദി സീഗത്തുൽ കഷ്ഫി അതതിൽ അർക്കാമി ഫിൽ ഖലായൽ മുഹദ്ദദ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകളിൽ എത്ര നമ്പർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണത് വലിതാൻ മുഹദ്ദദുൽ ഖലായ ലിത്തേദാദ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ട സെല്ലുകൾ എണ്ണുന്നു സെലക്ട് ചെയ്യുന്നു സുമ്പൻ അൻഗുറു ഫോക്ക് തെബു സിയഗ് എന്നിട്ട് നമ്മൾ ടാബിൽ പോയിട്ട് ഫോർമുല എന്നുള്ളതിൽ പോകുന്നു സുമനൻകുറു ഫോക്ക് ജമ്മത്തിൽക്കായി ഓട്ടോസമിൽ പോകുന്നു ഫി മജ്മഅത്തി മക്തബത്തി ദാലാത്തിൽ സുമൻ അക്താറു അർക്കാമുൽ ഹിസാബ് കൗണ്ട് നമ്പേഴ്സ് എന്നെടുക്കുന്നു ഇപ്പോൾ ഇതൊന്നും നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ പോകുന്നു ഇവിടെ ഫോർമുലയിൽ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്തു ഞാനിതിനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഫോർമുലയിൽ പോകുന്നു ഫോർമുലയിൽ പോയിട്ട് കൗണ്ട് നമ്പർ കൊടുക്കുന്നു
അവിടെ മൂന്ന് നമ്പറാണ് അവിടെ ഉള്ളത്. ഇതുതന്നെയാണ് നമ്മൾ വേറെ എവിടെയും പഠിച്ചത്. ഇവിടെ ഹോം ടാബിൽ പോയിട്ട് ഓട്ടോസമ്മിൽ പോയിട്ട് കൗണ്ട് നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് ഇത് തന്നെയാണ്. അപ്പോൾ എത്രയാണ് അതിനകത്തുള്ളത് കൗണ്ട് നമ്പറിങ്ങിൻ്റെ കാര്യത്തിൽ. ദെൻ അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹദ് അക്സ, ഹദ് അദിന, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അല്ലേ, മാക്സിമം മിനിമം. അവ നമ്മൾ പഠിച്ചത് തന്നെയാണ്. തുസ്തഖദ് മുഹാദി സീഗത്തു ലി കശ്ഫിൽ ഖീമത്തിൽ അക്സ മിനൽ ഖീമി ഫിൽ ഖലായൽ മുഹദ്ദദ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ ഏറ്റവും വലിയ സംഖ്യയെ കണ്ടെത്താനാണ്, മാക്സിമത്തെ കണ്ടെത്താനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. വലിത നുഹദ്ദിദുൽ ഖലായ, അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യണം സുമൻ അൻഗുറു ഫോക്ക് തബീ സിയായി സുമൻ അൻഗുറു ഫോക്ക് ജമ്മത്തിൽക്കായി ഫി മജ്മാത്തി മക്തബി ദാലാത്തി സുമൻ അഖ്താറു ഹദ് അക്സ. ഇപ്പം എന്താ പറഞ്ഞത്, അത് നമ്മൾ സെല്ലുകളെ ടൈപ്പ് സെലക്ട് ചെയ്യണം. സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫോർമുല ടാബിൽ പോയി ജമ്മത്തിൽക്കായിൽ പോയിട്ട് അല്ലെ, ജമ്മത്തിൽക്കായി എവിടെ ഉണ്ടാകുക, മക്തബ് ദാലാത്തിലുണ്ടാവും. ഫങ്ഷൻ ലൈബ്രറിയിൽ ജമ്മത്തിൽക്കായിൽ പോയിട്ട് മിനിമം മാക്സിമം എന്നുള്ള എടുക്കാം. ഇത് തന്നെ നമുക്ക് ഹോം ടാബിൽ എഡിറ്റ് ഗ്രൂപ്പിൽ പോയിട്ടും നമ്മൾ ഓട്ടോ സമ്മിൻ്റെ കീഴിലുള്ള മാക്സിമം എടുക്കാം. അതും പഠിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ഹദ് അദിന എന്ന് പറയുന്നത്, ഹദ് അദിന മിനിമം എന്ന് പറയുന്നത്, ദുസ്തഖദ് മുഹാദി സീഗത്തു ലി കെഷ്ഫിൽ ഖീമത്തിൽ അദിന മിനൽ ഖിയമി ഫിൽ ഖലായൽ മുഹദ്ദദ. സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ മൊത്തം കണ്ടൻറ്റിൻ്റെ മൊത്തം വാല്യൂസിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാല്യൂ കണ്ടെത്താനാണ്. വലിദാ നുഹദ്ദിദുൽ ഖലായ സുമ്മൻ അൻഗുറു ഫൗക്ക് തബീ സിയഖ സുമ്മൻ അൻഗുറു ഫൗക്ക് ജമ്മത്തിൽക്കായി ഫി മജ്മഅത്തി മക്തബി ദാലാത്ത് സുമ്മൻ അഖ്താറു ഹദ് അദിന മിനിമം എന്നുള്ള എടുക്കുക. അപ്പോൾ മാക്സിമം മിനിമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മാക്സിമം മിനിമം എന്നുള്ളത് ഇനിയും ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാനിവിടെ ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കിവിടെ മാക്സിമം കണ്ടെത്താം അല്ലേ, ഇവിടെ പോയിട്ട് ചെയ്യാം. ഇതാണ് മാക്സിമം ഇവിടുന്ന് ഒരു ഓപ്ഷൻ പറഞ്ഞത്. അതല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് ഫോർമുലയിൽ പോകുന്നു, ഫോർമുലയിൽ ഓട്ടോ സമ്മിൽ പോകുന്നു, മാക്സിമം കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അവിടെ പകരം ഞാൻ മിനിമം എന്നാണ് എടുക്കുന്നതെങ്കിൽ മിനിമം എന്നുള്ളത് എടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് പേഴ്സൻറ്റേജിൻ്റെ കാര്യമാണ്. പേഴ്സൻറ്റേജിൻ്റെ കാര്യം ലിക്തിഷാഫി നിസ്ബ അൽ മിഅവിയ ലിൽ ഖിയമി ഫിൽ ഖലായ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സെല്ലിലെ അതിൻ്റെ പേഴ്സൻറ്റേജ് കിട്ടാൻ, നിസ്ബ മിഅവിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിദാ നെത്തുബുൽ ഖുത്വാത്ത് താലിയ. ഇപ്പോൾ ഞാനിവിടെ കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഡാറ്റ നമുക്ക് കിട്ടിയെന്ന് കൂട്ടാം. അപ്പം നൻഗുറു ഫിൽ ഖലിയ നീജ ഫി ഹാദൽ മിസാർ. നമ്മളിവിടെ എവിടെ ടൈപ്പ് ചെയ്യുക, ഇവിടെ കണ്ടോ, ഇവിടെ 12 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, i12 നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ i12 എന്നുള്ളത് ഇവിടുത്തെ ഒരു മോഡലാണ്. നിങ്ങൾക്ക് എവിടെയാണോ നമുക്കത് വരുന്നത് അവിടെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പോൾ നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ടോട്ടൽ എവിടെയാണോ കിട്ടാൻ, അല്ലെ പേഴ്സൻറ്റേജ് എവിടെയാണോ കിട്ടേണ്ടത് ആ സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എന്ത് ടൈപ്പ് ചെയ്യുന്നു, ECQ ടൈപ്പ് ചെയ്യുന്നു, സുമ നൻഗുറു H2 അല്ലേ. H2 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ H2 ആണ്. ഇതാണ് ഈ H2 എന്ന് പറയുന്നത്. 213 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടിയതാണ് H2 എന്ന് പറയുന്നത്. അപ്പോൾ H2യിലുള്ള വാല്യൂനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സുമൻ അക്തബു അലാമ എന്നിട്ട് ഡിവിഷൻ കൊടുക്കുന്നു. സുമൻ അക്തബു അലാമത്തിൽ അക്സ, അതിൻ്റെ ടോട്ടൽ മാർക്ക്, അതായത് മാക്സിമം മാർക്ക് എത്ര. ഇപ്പോൾ ഇതിൽ 250 മാർക്കാണ് മാക്സിമം. 5 സബ്ജക്റ്റ്, 50 5 സബ്ജക്റ്റ് ആണെങ്കിൽ മാക്സിമം 250 എന്ന് നമുക്ക് കൊടുക്കാം. സുമ്മൻ അതുകൊത്തും മിഫ്ത, എന്നിട്ട് എൻ്റർ അടിക്കുന്നു. സുമ്മൻ അൻഗുറു ഫോക്ക അദാത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്നിട്ട് പേഴ്സൻറ്റേജ് എന്നുള്ളതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ഫിൽ മൗജു മുവാറ്റി റഖമു ഫി തവി സെഫർ ഈസിയ. അവിടെ നമ്മൾ കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പേഴ്സൻറ്റേജ് വരും. പിന്നെ ഫതഹറു നതീജത്തു ബിഷക്കിൽ മേവി. അപ്പോൾ അവിടെ എന്താണ്, അവിടെ റിസൾട്ട് എന്തായിട്ട് വരും, ഷക്കിൽ മിയവിയിൽ പേഴ്സൻറ്റേജ് രീതിയിൽ വരും. എന്താ പറഞ്ഞത് നമ്മളൊന്നും കൂടെ നോക്കാം. ഞാനിവിടെ പേഴ്സൻറ്റേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേഴ്സൻറ്റേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ടോട്ടൽ എടുക്കണം. ഇവിടെ ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തട്ടെ. ഓക്കെ, ഇവിടെ പേഴ്സൻറ്റേജിലേക്ക് പോകാം. പേഴ്സൻറ്റേജ് നമ്മൾ ബേസ് ചെയ്യുന്നത് ടോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ECQ കൊടുത്തു. ECQ കൊടുത്തിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇതിനെ സെലക്ട് ചെയ്തു. ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്ലാഷ് കൊടുത്തു, ടോട്ടൽ മാർക്കും കൊടുത്തു. സ്ലാഷ് കൊടുത്തു, ടോട്ടൽ മാർക്ക് കൊടുത്തു 250 എന്ന് കൊടുത്തു.
250 കൊടുത്തു കണ്ടോ. ഇവിടെ നമ്മൾ അതിനെ ഈ ഹോം ടാബിൽ പോയിട്ട് ഹോം ടാബിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജനറലിൽ പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കണ്ടോ. അപ്പോൾ ആ പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ 68% എന്നുള്ളത് കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വലിച്ചിട്ടാൽ മതി എത്ര ശതമാനം എന്നുള്ളത് അവിടെ കിട്ടും. ഇതാണ് ഇതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിതിനെ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനങ്ങോട്ട് ടോട്ടൽ ചെയ്താൽ കറക്റ്റ് ഇതിൻ്റെ പെർസെൻറ്റേജ് മാറിയതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജിനെ കാണാൻ പറ്റും. ഇതൊരു രീതിയാണ്. എന്താണ് ചെയ്തത്? ഞാനിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ടോട്ടൽ ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക്, ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ ഈസിക്വൽ ടു ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക് എന്നുള്ളൊരു ഇക്വേഷൻ അവിടെ കൊടുത്തു. ദെൻ പെർസെൻറ്റേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, അതിൻ്റെ അലാമത്തോടു കൂടെ വന്നു. ഇനി വേറൊരു രീതിയാണ് ഇവിടെ പറയുന്നത്, നമ്മൾ മാനുവലി ചെയ്യുന്ന ഒരു രീതിയാണ്. മാനുവലി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നെക്തുബു സീഗ യദവിയൻ മാനുവലി ചെയ്യാം. എച്ച് ടു ഇൻറ്റു 100 ÷ 250 എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തു. എന്താണ് ഈസിക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത്? ഇത് ഡിവൈ ഇൻറ്റു എന്ന് കൊടുത്തു. ഇത് ഇൻറ്റു കൊടുത്തിട്ട് 100 എന്ന് കൊടുത്തു അല്ലേ, 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിലിട്ട് കൊടുക്കാം. ബ്രാക്കറ്റിലിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കൃത്യമായ മറുപടി നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, ഡിവിഷൻ കൊടുത്തിട്ട് 250 എന്ന് കൊടുത്തു. അപ്പോഴും പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് പെർസെൻറ്റേജ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജിൻ്റെ എന്തില്ല, ഇക്വേഷൻ പെർസെൻറ്റേജിൻ്റെ അലാമത്ത് അവിടെ ഇല്ല. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 68.4 ഇവിടെ ശരിക്കുള്ളത്. നമ്മളതിൻ്റെ ഡെസിമൽ പോയിൻ്റ് കൂട്ടാനുള്ള കൂട്ടാത്തത് കൊണ്ടാണ്, ഡെസിമൽ പോയിൻ്റ് നമ്മൾ കൂട്ടിയാൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും നമ്മൾ ആ ഡെസിമൽ പോയിൻ്റ് കൃത്യമായി കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇത് തന്നെയാണ്, സെയിം റിസൾട്ടാണ് കിട്ടുക. പക്ഷേ ഇത് മാനുവലി ചെയ്തതാണ്, ഇതും ചെറുതായിട്ടൊരു സെമി മാനുവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനെ പെർസെൻറ്റേജ് കണ്ടെത്തുന്നത്, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തതൊരു ഇഫ് കണ്ടീഷനാണ്, അത് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.